സിനിമാ പീഡന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ KPCC നിയമസഹായ സെല്ലിന്റെ ചെയർമാൻ സ്ഥാനവും ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയും BS ചന്ദ്രശേഖരൻ രാജിവെച്ചു. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജിയെന്ന് ചന്ദ്രശേഖരൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ അയച്ച രാജിക്കത്തിൽ പറഞ്ഞു. മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്ന കോൺഗ്രസിന് ചന്ദ്രശേഖരന്റെ രാജി അഭിമാന പ്രശ്നമായിരുന്നു. ചന്ദ്രശേഖരനെതിരെ ഹൈക്കോടതിയിലെ വനിതാ അഭിഭാഷക കൂട്ടായ്മ രംഗത്തെത്തിയിരുന്നു. എല്ലാ സ്ഥാനത്തുനിന്നും ചന്ദ്രശേഖരനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് KPCC നേതൃത്വത്തിന് വനിതാ അഭിഭാഷകർ പരാതി നൽകി. ലൈംഗിക ചൂഷണത്തിനായി നടിയെ നിർമ്മാതാവ് താമസിക്കുന്ന ഹോട്ടൽ മുറിയിലേക്ക് എത്തിച്ചുവെന്ന വെളിപ്പെടുത്തലിലാണ് ചന്ദ്രശേഖരൻ ആരോപണ വിധേയനായത്. ഷൂട്ടിംഗ് ലൊക്കേഷനായ ബോൾഗാട്ടി കാണിക്കാൻ കൊണ്ടുപോകുന്നതിനിടെ ലൈംഗിക അതിക്രമം നടത്താൻ ശ്രമിച്ചുവെന്നും മറ്റൊരാളുടെ അടുത്തേക്കാണ് തന്നെ എത്തിച്ചതെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ. ചന്ദ്രശേഖരനെ കൂടാതെ മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ളരാജു, ഇടവേള ബാബു, പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ, വിച്ചു എന്നിവർക്കെതിരെയും നടി ആരോപണം ഉന്നയിച്ചിരുന്നു. നടി ഉന്നയിച്ച ആരോപണം കളവാണെന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതികരിച്ചത്. താരത്തിനൊപ്പം ഒരിക്കൽ പോലും ഒന്നിച്ച് കാറിൽ യാത്ര ചെയ്തിട്ടില്ലെന്നും തനിക്കെതിരായ ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. KPCC നേതൃത്വത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നും തനിക്കെതിരായ ആരോപണങ്ങൾ തെളിയിച്ചാൽ പൊതുജീവിതവും പ്രൊഫഷണൽ ജീവിതവും അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം ഇന്നലെ അറിയിച്ചിരുന്നു. ആരോപണം ഉന്നയിച്ച താരത്തിന്റെ മൊഴി പോലീസ് സംഘം കൊച്ചിയിൽ വച്ച് രേഖപ്പെടുത്തിയിരുന്നു. സിനിമാ താരങ്ങളടക്കം 7 പേർക്കെതിരെ നടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിൽ പോലീസ് പിന്നീട് തീരുമാനമെടുക്കും. എന്തായാലും ജയസൂര്യക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മൊഴിയെടുക്കൽ 10 മണിക്കൂർ നീണ്ടുനിന്നു. മൊഴികൾ പരിശോധിച്ച ശേഷം അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് കടക്കും. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ജയസൂര്യക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗിക പീഡനമുണ്ടായെന്ന നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. സെക്ഷൻ 354, 354A, 509 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റ് ഇടനാഴിയിൽ വച്ച് നടൻ കടന്നുപിടിച്ച് ചുംബിച്ചെന്ന് കഴിഞ്ഞ ദിവസം നടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് സെക്രട്ടേറിയറ്റും പരിസരവും. പരാതി നൽകിയതിന് പിന്നാലെ നടിയുടെ ആലുവയിലെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘം ചൊവ്വാഴ്ച മൊഴിയെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ജയസൂര്യക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജയസൂര്യ അടക്കം സിനിമാ മേഖലയിലെ 7 പേർക്കെതിരെയാണ് നടി പരാതി നൽകിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് നിരവധി താരങ്ങൾ ഇത്തരത്തിൽ ഓരോ ദിവസവും തങ്ങൾക്ക് നേരിട്ട അനുഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. ലൈംഗിക പീഡനത്തിന് ഇരയായത് മാത്രമല്ല, നിരവധി ചൂഷണവും ഇവർക്ക് ഏൽക്കേണ്ടി വന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കം നിരവധി പേരാണ് താരങ്ങൾക്കെതിരെ രംഗത്ത് വന്നത്.